Hi friends, I am Arya. Welcome to my channel, Arya's Topics. Everyone is safe and safe. What is the honor? I will share a few recipes with you. That's why I am sharing a simple recipe. Kerala Puli Inji. Chile Inji Puli Inji Puli Inji Puli Inji Puli തുല്യമാണ് പറയുന്നത്. ഇവിടെ വളരെ സിമ്പിളായി എങ്ങനെ ഒരു പുളിയിഞ്ചി തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിനാവശ്യമായ സാധനങ്ങൾ 2 വലിയ പീസ് ഇഞ്ചി പൊടിയായി അരിഞ്ഞ് മാറ്റി വെക്കാം. 2 പീസ് ശർക്കര അത് പാനിയാക്കി ഉരുക്കി പാനിയാക്കി മാറ്റി വെക്കാം. 6 പച്ചമുളക് അത്യാവശ്യം എരിവുള്ളത് അത് പൊടിയായി അരിഞ്ഞെടുക്കാം. പിന്നീട് വേണ്ടത് വലിയ ലെമൺ സൈസിൽ വാളൻപുളി 1/2 മണിക്കൂർ ചൂടുവെള്ളത്തിൽ കുതിർത്തി വെച്ച് അതിൻ്റെ വെള്ളം എടുത്ത് മാറ്റി വയ്ക്കാം. ഇനി ആവശ്യമുള്ള പൊടി ഐറ്റംസ് 1/2 ടീസ്പൂൺ മുളക് പൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി ആവശ്യത്തിന് ഉപ്പ് വറവിന് ആവശ്യമായ സാധനങ്ങൾ വെളിച്ചെണ്ണ വറ്റൽമുളക് കടുക് കറിവേപ്പില ഞാനിവിടെ ഒരു മൺചട്ടിയിലാണ് പുളിയിഞ്ചി തയ്യാറാക്കുന്നത് ചട്ടി നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുക് എടുത്തു വെച്ചിട്ടുള്ള വറ്റൽമുളക് കറിവേപ്പില ഇത് മൂന്നും ചേർത്ത് നന്നായി പൊട്ടിച്ചെടുക്കുക എല്ലാം നന്നായി പൊട്ടി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള പൊടിയായി അരിഞ്ഞു വെച്ച ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം ഇത് രണ്ടും കൂടെ നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കണം ഈ സമയത്താണ് കുറച്ച് കൂടുതൽ സമയമെടുക്കുന്നത് ഇത് നന്നായി വഴന്ന് ഒരു ഗോൾഡൻ കളർ ആവുന്നതുവരെ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം ഇപ്പോൾ ഇത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് കുറച്ച് സമയമെടുക്കും ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം നന്നായി ഇളക്കി യോജിപ്പിക്കാം ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ശർക്കര പാനി ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാം വേണമെങ്കിൽ ശർക്കര പൊടിയായിട്ടും ചേർത്ത് കൊടുക്കാം പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി നന്നായി കുറുകി വറ്റി വരണം വരെ ഇളക്കിക്കൊണ്ടേയിരിക്കണം ഇത് അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട് അത്യാവശ്യം ലൂസായിട്ടാണ് പുളിയിഞ്ചി ഇഷ്ടമുള്ളതെങ്കിൽ ഈ ഒരു സമയത്ത് ഓഫ് ചെയ്യാവുന്നതാണ് പക്ഷെ ഇവിടെ എല്ലാവർക്കും നല്ല കട്ടിയായിരിക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ട് കുറച്ച് സമയം കൂടെ കുറുക്കിയെടുക്കുകയാണ്
നന്നായി കുറുകി കട്ടിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പുളിയിഞ്ചി റെഡിയായി എന്ന് പറയാം. ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ നേരത്തെ എടുത്തു വച്ചിട്ടുള്ള ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടത്. ഉലുവപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ ടേസ്റ്റിയായ കേരള പുളിയിഞ്ചി റെഡിയായിരിക്കുന്നു. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.